ഉൽപാദിപ്പിക്കുന്ന ഓക്സിജൻ വിതരണത്തിന് തികയുന്നില്ല എന്ന മുന്നറിയിപ്പുമായി മെഡിക്കൽ ഓക്സിജൻ കമ്പനിയായ സദേൺ ഗ്യാസ് ലിമിറ്റഡ്. കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ ലഭ്യമാക്കിയില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് കമ്പനി നൽകുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ലിക്വിഡ് ഓക്സിജൻ എത്തിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പഴയതിനേക്കാളും ഡബിളാണ് ആവശ്യക്കാരുള്ളത്. നമുക്കുള്ളത് വന്നിട്ട് 340 സിലിണ്ടറാണ് ഡെയിലി പ്രൊഡക്ഷൻ ഉള്ളത്. എക്സ്ട്രാ ആവശ്യമുള്ള ലിക്വിഡ് കിട്ടിയാൽ ഡെയിലി നമുക്ക് 1000 സിലിണ്ടർ വരെ ഉൽപ്പാദിപ്പിച്ച് ആശുപത്രി സപ്ലൈ ചെയ്യാൻ നമുക്ക് സെൻറ്റർ. പക്ഷേ ലിക്വിഡ് കിട്ടുന്നില്ല, അതാണ് മെയിൻ കാരണം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? പറ്റുന്നില്ല. നമ്മുടെ റെഗുലർ പഴയ ഈ കോവിഡ് വരുന്നതിന് മുമ്പേ ഉള്ള കസ്റ്റമറെ നമുക്ക് നിലനിർത്താൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവർക്കും എക്സ്ട്രാ കോവിഡ് ആശുപത്രി എല്ലായിടത്തും തുറന്നിട്ടുള്ളതുകൊണ്ട് അവർക്കും എക്സ്ട്രാ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ പ്ലാന്റിനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റിൻ്റെ കപ്പാസിറ്റി 340 സിലിണ്ടറേ ഉള്ളൂ. അത് വെച്ച് എനിക്കിന്ന് 1000 സിലിണ്ടർ ഓർഡർ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, സംസ്ഥാനത്തെ ഏറ്റവും കാര്യമായി തന്നെ ഓക്സിജൻ വിതരണം ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് കൂടിയാണ് ഇവർ ഇങ്ങനെ ഒരു ആശങ്ക പങ്കുവെക്കുമ്പോൾ അത് വലിയ വലിയ ആശങ്കയായി മാറുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? ശ്രീജ, സംസ്ഥാനത്ത് ഭൂരിഭാഗം സർക്കാർ സ്വകാര്യ ആശുപത്രികളിലേക്കും ഓക്സിജൻ നൽകുന്നത് സദേൺ ഗ്യാസ് ലിമിറ്റഡ് ആണ്. അവിടെ അവരുടെ പരമാവധി ശേഷി വെച്ച് ഇപ്പോൾ ഓക്സിജൻ ഉൽപാദനം നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ആവശ്യത്തിന് മതിയാകാത്ത അവസ്ഥയാണ് എന്നാണ് കമ്പനി പ്രതിനിധികൾ പറയുന്നത്. കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ എത്തിയാൽ മാത്രമേ കൂടുതൽ ഓക്സിജൻ സിലിണ്ടറുകൾ നൽകാനാവൂ. ഇതിനായി സർക്കാർ ഇടപെടണമെന്നാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇക്കാര്യം സർക്കാരിനെയും അവർ അറിയിച്ചിട്ടുണ്ട്. ലിക്വിഡ് ഓക്സിജൻ എത്തിയാൽ ഒരു ടാങ്കർ നിന്ന് തന്നെ 1000 സിലിണ്ടറുകൾ നിറച്ച് നൽകാനാകും. ഇപ്പോൾ കമ്പനിയുടെ പരമാവധി ശേഷിയായ ദിനം പ്രതി 350 സിലിണ്ടറുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നതും അതാണ് പുറത്തേക്ക് നൽകുന്നതും. എന്നാൽ ആവശ്യകത ഇരട്ടിയായതോടെ അതെല്ലാം തന്നെ തികയാത്ത അവസ്ഥയാണ്. പ്രതിദിന ഉൽപാദനം അതാത് ദിവസത്തേക്ക് പോലും ആവശ്യത്തിന് തികയുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഓക്സിജൻ കൂടുതലായി എത്തിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ഇനിയും ഉയർന്നാൽ അത് ആവശ്യത്തിന് തികയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ എത്തിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഞ്ചിക്കോട് ഐനോക്സിൽ നിന്ന് മാത്രമാണ് ലിക്വിഡ് ഓക്സിജൻ കാര്യമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ നിന്നടക്കം കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ എത്തിയില്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആവശ്യകത ഇരട്ടിയായിരിക്കുന്നു. ഇപ്പോൾ തന്നെ അത് വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടിയാൽ സ്വാഭാവികമായും വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ലിക്വിഡ് ഓക്സിജൻ എത്തേണ്ടത് കേരളത്തിന് മുന്നോട്ട് പോക്കിൽ വളരെ നിർണായകമായ കാര്യമാണ്. ശ്രീജ,